നമുക്കൊണ്ട് പണ്ട് കുട്ടിച്ചാത്തനൊക്കെ വന്നിട്ടുണ്ട്, അന്ന് ആരും ഒരു കൂടെ കാണും. ഫസ്റ്റ് ടൈമാണ് എടുത്തു പറയാം. അവസാനം വരാഹരൂപമായ ആ ഭാഗം വന്നിട്ട് കൊള്ളായിരുന്നു. നല്ല ഗൂസ് പംസ് വന്നൊരു ഇത് ടീക്കിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. ഇത് നേരിട്ട് തന്നെ കാണുന്നതായിരിക്കും, അല്ല തിയേറ്ററിൽ വാച്ച് തന്നെയായിരിക്കും നല്ലത്. തിയേറ്റർ എക്സ്പീരിയൻസ് അത്യാവശ്യം ആവശ്യമുള്ള ഒരു കൂടെ ഇപ്പോൾ ഒട്ടിട്ടിനെക്കാട്ടും നല്ല ഞാൻ പറയുന്നത് തിയേറ്ററിനെ വേണ്ടി വരും. ഒരു കൂടെ കാണും, മിക്കവാറും ഫ്രണ്ട്സിനോട് ഒന്നും കൂടെ വരാൻ മതി. പടം വളരെ നന്നായിരുന്നു. ഒരു രണ്ട് പ്രാവശ്യം കാണാനുള്ളൊരു സംഗതി ഉണ്ട്. അതല്ലേ ഇത് ആദ്യമായിട്ടാണ് സെക്കൻഡ് ടൈം ഒന്നുകൂടെ കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. വന്ന പ്രതീക്ഷ വെച്ചാൽ ഒന്ന് പ്രതീക്ഷിക്കാണ് വന്നത്. ആക്ച്വലി നല്ല കുറച്ച് സുഹൃത്തുക്കൾ അഭിപ്രായം പറഞ്ഞ് നല്ല സിനിമാറ്റോഗ്രഫി ആണ്, നല്ല സൗണ്ട്, എനിക്ക് സൗണ്ട് ഇഫക്ട്സ് ഒക്കെ നോക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തൃപ്തനാണ്, വളരെ നന്നായിരുന്നു. എനിക്ക് എൻ്റെ ക്യാമറ വർക്കാണ് കുറച്ചും ഇഷ്ടപ്പെട്ടത്. കഥയുണ്ട്, നമ്മുടെ ഒരു എന്താ പറയുക ലെജൻഡ് എന്നാണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് പ്രതീക്ഷയില്ലാതെ വന്നു. പക്ഷേ എല്ലാം കൊണ്ട് ഇപ്പോൾ ഒരു കഥയൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അതിനെപ്പറ്റി വായിക്കാനൊന്നും പോയില്ല, കാരണം നമുക്ക് ആ ഒരു സസ്പെൻസ് നഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടും നല്ലൊരു രണ്ട് പ്രാവശ്യം കാണാവുന്ന നല്ലൊരു പടമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുന്നത് തന്നെയാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തിയേറ്ററിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്പ്സ് ഉണ്ടാവണം, ഒരു ഹോം തിയേറ്ററോ സിസ്റ്റം വലിയ സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ കളേഴ്സും അവരാണ് പറയുക, ഉപയോഗിക്കുന്ന ക്യാമറയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും തിയേറ്റർ കിട്ടുന്നൊരു ഫീല് നമുക്ക് പുറത്ത് കിട്ടില്ല. വലിയ ഒരു ചാർജൊന്നും ആരും വാങ്ങിക്കുന്നില്ല, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് അല്ലേ ഇത്ര നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് ഇതിനെ പ്രൊഡ്യൂസറിനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, തിയേറ്ററിൽ തന്നെ കാണാം. ഒറ്റിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലെ സൗകര്യത്തിന് കാണാനും പറ്റും. ഇവിടെ ഇപ്പോൾ ഉണ്ട് വന്ന് കാണുക എന്നുള്ളതാണ് എനിക്ക്. അല്ല അത് അപ്പോൾ അത് ഇറക്കുന്നവരുടെ ഒരു ഇതാണല്ലോ, നമുക്കൊന്നും പറയാൻ പോക്കില്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്നവർക്ക്, അതായത് ചിലപ്പോൾ ഇതെന്താ പറയുക വയോധികരുണ്ട്, അവർക്ക് ചിലപ്പോൾ വരാൻ പറ്റുന്നില്ല, അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. നമുക്ക് പറ്റുന്നവർ ഇവിടെ വന്ന് കാണാം, തിയേറ്ററിൽ വന്ന് കാണാം എന്നുള്ളതാണ്. അല്ല അന്യഭാഷ പടങ്ങൾ ഇപ്പം ഒരു ഇന്ത്യയിലെ ഒട്ടൊക്കെ തന്നെ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. എസ്പെഷ്യലി തെലുങ്ക് കന്നഡ പടങ്ങളെല്ലാം നമ്മൾ പരിഭാഷപ്പെടുത്തി അവർ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വന്നത് നന്നായി, നമുക്ക് കാണാൻ പറ്റില്ലോ. ഇത് മലയാളത്തിൽ എടുത്തിരുന്നെങ്കിൽ ഉണ്ട് അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. അത് നല്ല ഒരു ഇത്. ഈ പടം പല ഭാഷകളും ഹിന്ദി ഉൾപ്പെടെ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ വരുന്നതുകൊണ്ട് നമുക്ക് വെറൈറ്റി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. നമുക്കുണ്ട്, പണ്ട് കുട്ടിച്ചാത്തനൊക്കെ വന്നിട്ടുണ്ട്, അന്ന് ആരും കണ്ടിട്ടില്ല. അതൊക്കെ പല ഭാഷകൾ ഇറങ്ങിയത് എനിക്കറിയില്ല, അന്നൊക്കെ നമ്മളുടെ ചെറുപ്പ കുട്ടിയായിരിക്കണം ആ പ്രായത്തിലൊക്കെ ആ കാലത്തൊക്കെ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും വന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. തമിഴാണ് ഞാൻ മനസ്സിൽ കണ്ടത്, നമുക്ക് തമിഴിൽ കാണുമ്പോൾ കുറച്ചും കൂടി, പക്ഷേ മലയാളത്തിൽ കണ്ടപ്പോൾ എനിക്ക് നിരാശ തോന്നിയിട്ടില്ല. നല്ലപോലെ ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്.